നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അർജുനായുള്ള തിരച്ചിൽ ഇന്ന് വീണ്ടും തുടങ്ങുകയാണ് ഷിരൂരിൽ. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനും മറ്റ് രണ്ടു പേർക്കും വേണ്ടിയുള്ള തിരച്ചിലാണ് ഇന്ന് തുടങ്ങുന്നത്. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലിനാണ് ഇന്ന് തുടക്കം. പുഴയുടെ ഒഴുക്ക് ഒരു നോട്ടായി കുറഞ്ഞു. കാലാവസ്ഥ അനുകൂലമാണ്. ഇതെല്ലാം തിരച്ചിൽ സംഘത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. തിരച്ചിലിനായി ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരുന്നുണ്ട്. ഡ്രഡ്ജർ ഇന്ന് ഷിരൂരിലെത്തും. ഗംഗാവലി പുഴയിലെ രണ്ട് പാലങ്ങൾക്കിടയിൽ ഡ്രഡ്ജർ ഇന്നലെ നങ്കൂരമിട്ടിരുന്നു. വെളിച്ചക്കുറവ് കൊണ്ടാണ് ഈ രണ്ട് പാലങ്ങൾക്കിടയിൽ ഈ ഒരു ഡ്രഡ്ജർ നങ്കൂരമിട്ട് നിന്നത്. അബിനേഷ്യ ഷിപ്പിംഗ് കമ്പനി പറയുന്നത് പ്രകാരം ഡ്രഡ്ജർ ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ 4 മണിക്കൂറിനകം പ്രവർത്തന സജ്ജമാകാൻ കഴിയുമെന്നാണ്. ദുരന്ത മേഖലയിൽ നാവികസേന ഇന്ന് തിരച്ചിൽ നടത്തും. ഡ്രഡ്ജർ പ്രവർത്തന സജ്ജമായാൽ ആദ്യം തിരച്ചിൽ നടത്തുന്നത് നാവികസേനയുടെ സോണാർ പരിശോധനയിൽ ലോഹഭാഗങ്ങൾ കണ്ടെടുത്താണ്. ലോറിയുടെ മീതെ പതിച്ച മുഴുവൻ മണ്ണും പാറക്കല്ലുകളും പൊടിച്ച് വെള്ളത്തോടൊപ്പം നീക്കം ചെയ്യും. മണ്ണിനൊപ്പം കൂടിക്കിടക്കുന്ന മരങ്ങൾ അടക്കമുള്ളവ നീക്കും. ഇതിന് 3 മുതൽ 7 ദിവസമെങ്കിലും എടുക്കും. ഗോവയിൽ നിന്നെത്തിച്ച ഡ്രഡ്ജർ ബുധനാഴ്ച കാർവാർ തീരത്തെത്തി. 28 മീറ്റർ നീളവും 8 മീറ്റർ വീതിയുമുള്ള ഡ്രഡ്ജറായിരുന്നു ഇത്. വെള്ളത്തിന്റെ അടിത്തട്ടിൽ 3 അടി വരെ മണ്ണെടുക്കാനും സാധിക്കും. ഡ്രഡ്ജറിന്റെ പ്രധാന ഭാഗങ്ങൾ ഒരു ഹിറ്റാച്ചി, ക്രെയിൻ, പുഴയിൽ ഉറപ്പിച്ചു നിർത്താൻ 2 ഭാരമേറിയ തൂണുകൾ എന്നിവയാണ്. അർജുനായുള്ള തിരച്ചിൽ ഓഗസ്റ്റ് 16 നിർത്തിയത്. കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്നായിരുന്നു അന്ന് ഈ ഒരു തിരച്ചിൽ അവസാനിപ്പിച്ചത്. തുടർന്ന് അർജുന്റെ മാതാപിതാക്കൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ട് തിരച്ചിൽ വീണ്ടും തുടങ്ങണമെന്ന് അപേക്ഷിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് തിരച്ചിൽ വീണ്ടും തുടങ്ങാൻ സർക്കാർ തീരുമാനിച്ചത്. ജൂലൈ 16 ഷിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിലാണ് അർജുനെ കാണാതായത്. അർജുനൊപ്പം ലോറിയും കാണാതായി. അർജുനെ കാണാനില്ലെന്ന് കാണിച്ച് മാതാപിതാക്കൾ പരാതി നൽകി. എന്നാൽ തുടക്കത്തിൽ വലിയൊരു പ്രാധാന്യം ഭരണകൂടം ഈ ഒരു വിഷയത്തിന് നൽകിയിരുന്നില്ല. സംഭവം വിവാദമായി. കേരളം വലിയ രീതിയിൽ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടു. പിന്നാലെയാണ് തിരച്ചിൽ നടത്താൻ കർണാടക ഭരണകൂടം തയ്യാറായത്. പ്രദേശത്ത് മണ്ണിടിയാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തായിരുന്നു ജില്ലാ ഭരണകൂടം തിരച്ചിൽ നടത്തിയത്. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് ലോറി അകപ്പെട്ടതാകാമെന്നായിരുന്നു ആദ്യത്തെ സംശയം. ഇതിന്റെ അടിസ്ഥാനത്തിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ലോറി കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്ന് സോണാർ പരിശോധനയിൽ ഗംഗാവലി പുഴയിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തി. എന്നാൽ മോശം കാലാവസ്ഥയും പുഴയിലെ ശക്തമായ അടിയൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് കനത്ത വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.